എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഹീറ്റിംഗ് മെത്തേഡ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇനി പഠിക്കാൻ പോകുന്ന ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്ഷൻ ഹീറ്റിംഗ് പഠിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസിനൊക്കെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ മെറ്റൽ എന്ന് വെച്ചാൽ വുഡ്, പ്ലാസ്റ്റിക്, സെറാമിക് ഇതുപോലുള്ള മെറ്റീരിയൽസിനെ ഹീറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഹീറ്റിംഗ് മെത്തേഡിന്റെ പേരാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്. അപ്പൊ ഈ ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഹീറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നറിയ, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോൺ മെറ്റൽസ് ആയ വുഡോ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഇത് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡുകൾ, ഈ കാണുന്ന പോലെ രണ്ട് ഇലക്ട്രോഡുകൾക്ക് ഇടയിൽ വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇത്ര ഉള്ളൂ, നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രോഡക്റ്റിന് അക്രോസ് എന്ത് ചെയ്യും, ഹൈ ഫ്രീക്വൻസിയിലുള്ള ഹൈ വോൾട്ടേജ് ഉള്ള ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് വെക്കുന്നു. അങ്ങനെ പ്രോഡക്റ്റ് വെക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്ന അറിയാം, ഡൈ ഇലക്ട്രിക് ലോസ് എന്ത് ചെയ്യും, ഒക്കെ ലൈക്ക് കപ്പാസിറ്റർ, കപ്പാസിറ്റർ പോലെ തന്നെ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ഒരു ഡൈ ഇലക്ട്രിക് ലോസ്. അപ്പൊ ഈ കാണുന്ന പോലെ ഇതിന് അക്രോസ് ഒരു ഡൈ ഇലക്ട്രിക് ലോസ് എന്ത് ചെയ്യും, ഒക്കോറിയും. ഈ ഡൈ ഇലക്ട്രിക് ലോസ് അവിടെ എന്ത് ചെയ്യും, ഹീറ്റിനെ ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കിട്ടുന്നത്. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇലക്ട്രോ ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ ഇലക്ട്രിക് ലോസസ് ആണ്. ഓക്കെ, നമുക്കിനി അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ നോക്കുക എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ, രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല, രണ്ട് ഇലക്ട്രോഡുകൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനിടയിലായിട്ട് എന്താണോ നമ്മൾ ഹീറ്റിംഗ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, അപ്പൊ അതിനെ പറയുന്ന പേരാണ് പ്രോഡക്റ്റ്. അപ്പൊ പ്രോഡക്റ്റ് ചിലപ്പോൾ വുഡ് ആവാം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവാം, പേപ്പർ ആവാം, സെറാമിക് ആവാം, എന്തു ആയിക്കോട്ടെ, ഒരു നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ഈ രണ്ട് ഇലക്ട്രോഡിന് എക്രോസ് ആയിട്ട് ഈ കാണുന്ന രീതിയിൽ എന്ത് ചെയ്തു നമ്മൾ വെക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഇലക്ട്രോഡുകളിലേക്ക് നമ്മൾ ഒരു RF ജനറേറ്റർ ഉപയോഗിക്കുന്നു. RF ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ. അപ്പൊ RF ജനറേറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഡിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പൊ വോൾട്ടേജ് എന്നത് 10 to 20 kilovolt. അപ്പോൾ 10 to 20 kilovolts ബിറ്റ്വീനുള്ള ഹൈ വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിന് അക്രോസ് അപ്ലൈ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 to 20 കിലോ ഹെർട്സ്, 10 to 20 കിലോ ഹെർട്സിലുള്ള ഫ്രീക്വൻസിയിലുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഇതിന് അക്രോസ് അപ്ലൈ ചെയ്യുക. ഇത് ജനറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓസിലേറ്റർ സർക്യൂട്ടുകളായിരിക്കും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന് അക്രോസ് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. ഉടനെ ഈ രണ്ട് ഇലക്ട്രോഡുകൾക്ക് അക്രോസ് എന്ത് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഫോം ചെയ്യുകയും അതിനുശേഷം എന്ത് ചെയ്യും, അവിടെ ഒരു ഡൈഇലക്ട്രിക് ലോസ് ഉണ്ടാവും, നമ്മളുടെ പ്രോഡക്റ്റ് എന്ത് ഹീറ്റിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈഇലക്ട്രിക് ഹീറ്റിംഗിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ എന്തൊക്കെ പാർട്സ് ഉണ്ട്, ഇലക്ട്രോഡ് ഉണ്ട്, അതുപോലെ എന്തുണ്ടാവും, ഒരു RF ജനറേറ്റർ ഉണ്ട്. RF ജനറേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ആണ്. അപ്പൊ ഓസിലേറ്റർ ഉപയോഗിച്ച് 10 to 20 കിലോ വോൾട്ട് വോൾട്ടേജും 10 to 20 കിലോ ഹെർട്സിലുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യും, ഫ്രീക്വൻസിയിലുള്ള സിഗ്നല് ഇലക്ട്രോഡ്സ് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഡൈഇലക്ട്രിക് ലോസ് ഉണ്ടാവുന്നു, ഹീറ്റ് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കിട്ടുന്നു, പ്രോഡക്റ്റ് എന്താകുന്നു, ഹീറ്റ് ആവുന്നു. ഇതാണ് നമ്മുടെ ഡൈഇലക്ട്രിക് ഹീറ്റിംഗിന്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗിലേക്ക് നമുക്ക് പോകാം. നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞ പോലെ രണ്ട് ഇലക്ട്രോഡ്സുകൾ വെച്ചിട്ടുണ്ടാവും, അതിനെ ഇടയിലായിട്ട് നമ്മൾ പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ നോൺ മെറ്റൽ ആയിട്ട് എന്തോ, അതായത് പേപ്പറോ അല്ലെങ്കിൽ സെറാമിക്കോ പ്ലാസ്റ്റിക്കോ എന്തോ ആവാം, ഇത് രണ്ട് ഇലക്ട്രോണിനെ അക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു RF ജനറേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ ഉപയോഗിച്ച് ഇതിന് അക്രോസ് എന്ത് ചെയ്യും, നമ്മൾ ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നത്, വോൾട്ടേജിന്റെ റേഞ്ച് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 to 20 കിലോ വോൾട്ടേജ് റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 to
20 MHz ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, കിലോഹെർട്സ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കിലോഹെർട്സ് ആണ്, സോറി, ഇത് മെഗാഹെർട്സ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓസിലേറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഹൈ ഫ്രീക്വൻസിയിലുള്ള ഹൈ വോൾട്ടേജിലുള്ള സിഗ്നല് ഈ ഇലക്ട്രോഡുകൾക്ക് അക്രോസ് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്യും, 90 ഡിഗ്രി എന്ത് ചെയ്യും, ലീഡ് ചെയ്യും അല്ലേ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ വോൾട്ടേജിനെ കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സർട്ടൈൻ കമ്പോണന്റ് ഓഫ് കറണ്ട്, ഡ്യൂ ടു സർട്ടൈൻ കമ്പോണന്റ് ഓഫ് കറണ്ട് എന്താ ചെയ്യാന്ന്, വോൾട്ടേജിന് ഇൻഫേസ് ആയിട്ട് ഈ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഫുള്ളി കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ലീഡ് ചെയ്യുന്നില്ല, പക്ഷെ സർട്ടൈൻ കറണ്ട് എന്ത് ചെയ്യും, വോൾട്ടേജിന് ഇൻഫേസ് ആയിട്ട് വരും. അങ്ങനെ ഇൻഫേസ് ആയിട്ട് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ഡൈഇലക്ട്രിക് ലോസ് ഉണ്ടാകുന്നു. ഈ ഡൈഇലക്ട്രിക് ലോസ് എന്ത് ചെയ്യും, നമ്മുടെ ഈ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈഇലക്ട്രിക് ഹീറ്റിംഗിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ എക്സാക്ട്ലി എന്ത് ചെയ്യുന്നില്ല, കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നില്ല. ആ ലീഡ് ചെയ്യാത്ത കാരണം കുറച്ച് സെർട്ടൈൻ ഓഫ് കറണ്ട് എന്ത് ചെയ്യും, വോൾട്ടേജിന് ഇൻഫേസ് ആയിട്ട് വരുന്നു. അങ്ങനെ ഇൻഫേസ് ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഡൈഇലക്ട്രിക് ലോസ് ഉണ്ടാകുന്നു. ഈ ഡൈഇലക്ട്രിക് ലോസ് എന്ത് ചെയ്യും, ഈ ഹീറ്റിംഗ് ഈ മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയലിന് എന്ത് ചെയ്യുക, ഹീറ്റ് ആവുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി സ്ക്വയർ എഫ് ആണ്. അപ്പൊ ഈ ഫോർമുല ഓർത്തിരിക്കുക, ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു വി സ്ക്വയർ എഫ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിന് രണ്ടിനും പ്രൊപ്പോർഷനിലാണ് ഹീറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ഹീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഹൈ ഫ്രീക്വൻസിയും ഹൈ വോൾട്ടേജ്, ഹൈ ഫ്രീക്വൻസിയും ഹൈ വോൾട്ടേജ് എന്ത് ചെയ്താൽ മതി, ഈ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മോർ ഹീറ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗിന്റെ വർക്കിംഗ്.